നിങ്ങൾക്കറിയില്ല ഇസ്ലാം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അത്ര മാനവികത ഉള്ള ഒരു സംഭവം ലോകത്ത് ഇനി വരാനില്ല. അത്ര പോലും വേണമെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ഓരോ ആയത്തെടുത്തിട്ട് വേണമെങ്കിൽ പറഞ്ഞുതരാം. അതിൻ്റെ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ പറയാതിരിക്കുകയാണ്. നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിലല്ല അതിൻ്റെ കിടപ്പ് കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ, ഞാൻ ഇത് വേറൊരു കാര്യം കൂടി പറഞ്ഞുതരാം. ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു മതത്തിന്റെ പേരിൽ ആറ് കൂട്ടം കൂടിയാണെങ്കിൽ ഞാൻ അതിനെ എതിർക്കും. നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ മുസ്ലിം ലീഗുകാരനോട് ഞാൻ അഡ്രസ്സും ഫോൺ നമ്പറും തരാം. മുസ്ലിം ലീഗുകാരനോട് ഞാൻ പടപെട്ടിട്ടുണ്ട് ഈ കാര്യം പറഞ്ഞിട്ട്. ഈ വർഗീയതയിലേക്ക് നിങ്ങൾ ഹിന്ദുവിന്റെ പേര് ഇന്ത്യയിൽ ഇനി ഒന്നിച്ചു കൂട്ടാനുള്ള പ്ലാൻ ആണെങ്കിലും അതിനെതിരെയും ഞാൻ സംസാരിക്കും. ഇവിടെ ഇന്ത്യ എന്നുള്ള ഒരു കൺസെപ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഭരണഘടനയ്ക്ക് വിരുദ്ധമായിട്ട് ആര് കൂടുകയാണെങ്കിലും ഞാൻ എൻ്റെ ശബ്ദം ഉയർത്തിയിരിക്കും. നിങ്ങൾ ഏത് മതവിശ്വാസി ആയിക്കോട്ടെ, നിങ്ങൾ എന്താണ് അയ്യപ്പനെ എന്താണ് കാളിനെ ഭദ്രകാളിനെ അതൊന്നും എൻ്റെ വിഷയമല്ല. ഇപ്പൊ കെജ്രിവാളൊക്കെ പോണേ നിങ്ങൾക്കറിയാലോ, അതൊന്നും നരേന്ദ്രമോദി പോണേ നിങ്ങൾക്കറിയാം, അതൊക്കെ വ്യക്തിപരമായ കാര്യങ്ങളാണ്. പക്ഷെ ഇന്ത്യയിൽ നിങ്ങൾ ഒരു മതത്തിന്റെ പേരിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആശയത്തിന്റെ പേരിൽ ആളെ കൂട്ടാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അത് മുസ്ലിം ആയിക്കോട്ടെ ക്രിസ്ത്യാനി ആയിക്കോട്ടെ ഹിന്ദു, ഞാൻ എന്റെ ശബ്ദം ഉയർത്തും. അതിലൊരു സംശയം നിങ്ങൾ വിചാരിക്കണ്ട. ഹമീദക്ക ഇപ്പൊ ആ പറഞ്ഞതിൽ തന്നെ എന്റെ മറുപടി ഉണ്ട്. ഹമീദക്ക പറഞ്ഞു ഒരു ഏത് മതത്തിന്റെ പേരിലാണെങ്കിലും ആൾക്കാരെ സംഘടിപ്പിച്ചു കഴിഞ്ഞാൽ അതിനെ എതിർക്കുന്ന, അപ്പൊ അങ്ങനെയുള്ളവരെ എതിർത്തോളൂ. സംഘികളെ എതിർക്കേണ്ട ആവശ്യമില്ല, കാരണം സംഘികൾ ഹിന്ദുക്കളെ മാത്രം എന്ന് പറയുന്നില്ലെന്നേ. ഹിന്ദുക്കളെ മാത്രം മതി എന്ന് പറയുന്ന ഹിന്ദുക്കൾ ഉണ്ടെങ്കിൽ അവിടെ പോയി ഹമീദക്ക അത് പറഞ്ഞോളൂ, അവരെ എതിർത്തോളൂ. ഹമീദ് ഇപ്പോ കോൺസ്റ്റിറ്റ്യൂഷനെ പറ്റിയൊക്കെ വലിയ വാചാലന. ഞാൻ ഹമീദിനോട് ഒരിക്കലും ഒരു ചോദ്യം ചോദിച്ചിരുന്നു, അതിന് ഹമീദ് ഉത്തരം തന്നിട്ടില്ല. ഹമീദ് ഞാൻ ആ ചോദ്യം വീണ്ടും ചോദിക്കുകയാണ്, താങ്കൾ ബിലീവ് ചെയ്യുന്നത് കോൺസ്റ്റിറ്റ്യൂഷനിലാണോ അതോ ഹോളി ഖുറാനിലാണോ? താങ്കൾ ഏത് ദൈവത്തെയാണ് ആരാധിക്കുന്നത്? ഞാൻ ഒരു ദൈവത്തിന് ആരാധിക്കുന്നില്ല, ഞാൻ ഒരു ദൈവത്തിന് ആരാധിക്കുന്ന ഒരാളാണ്. ഞാൻ ഹമീദിനോട് ചോദിക്കണം, താങ്കൾ ഇത്രയും കോൺസ്റ്റിറ്റ്യൂഷനെ പറ്റി പറഞ്ഞു. അപ്പൊ കോൺസ്റ്റിറ്റ്യൂഷൻ അബേഡ് ചെയ്യണം, കോൺസ്റ്റിറ്റ്യൂഷൻ അബേഡ് ചെയ്യാന്നുള്ളത് മാൻഡേറ്ററിയാ. പക്ഷെ കോൺസ്റ്റിറ്റ്യൂഷൻ വാല്യൂസ് അക്സെപ്റ്റ് ചെയ്യാന്നുള്ളത് ചോയ്സ് ആണ്. നിങ്ങൾ കോൺസ്റ്റിറ്റ്യൂഷൻ അബേഡ് ചെയ്തില്ലെങ്കിൽ നിങ്ങൾ ഇത്രയും പോകാൻ പറയും. ഞാൻ പറയട്ടെ, ഞാൻ പറയട്ടെ നിങ്ങൾ ഡീപ്പ് ഇടണ്ട. അന്ന് അന്നൊക്കെ അത് നിങ്ങൾ പൈറ്റ്. ഞാൻ പറഞ്ഞിട്ട് എന്താണെന്ന് വെച്ചാൽ, കോൺസ്റ്റിറ്റ്യൂഷൻ നിങ്ങൾ അബേഡ് ചെയ്തില്ലെങ്കിൽ താങ്കൾ ഇന്ത്യയിൽ പുറത്താക്കും. അബേഡ് ചെയ്യാന്നുള്ളത് മാൻഡേറ്ററി ആണ്. പക്ഷെ കോൺസ്റ്റിറ്റ്യൂഷൻ വാല്യൂസിനെ ബിലീവ് ചെയ്യാന്നുള്ളത് അത് ചോയ്സ് ആണ്. അത് വേണമെങ്കിൽ ചെയ്യാണ്ടിരിക്കാൻ ചെയ്യാതിരിക്കും. അതുകൊണ്ടാണ് പല ആൾക്കാരും ഇവിടുന്ന് വേറെ രാജ്യങ്ങളിൽ പോയിട്ട് എന്താ പറയാ ബോംബായി മാറുന്നത്, മനുഷ്യ ബോംബായി ഇന്ത്യക്കകത്ത് തന്നെ മാറി കളിക്കുന്നത്. അപ്പോൾ ഞാൻ ഹമീദിനോട് അത് കോൺസ്റ്റിറ്റ്യൂഷണൽ വാല്യൂസ് ബിലീവ് ചെയ്യാത്തതുകൊണ്ടാണ്. അപ്പൊ ഞാൻ ഹമീദിനോട് ചോദിക്കുന്നത്, ആർ യു ബിലീവിംഗ് ഇൻ കോൺസ്റ്റിറ്റ്യൂഷണൽ വാല്യൂ ഓർ ദ ഹോളി ഖുർആൻ? നിങ്ങൾ ഏതിലാണ് വിശ്വസിക്കുന്നത്? ഞാൻ ഒന്നാമത് വിശ്വസിക്കുന്നത് താങ്കളെ കൂടി സൃഷ്ടിച്ച ദൈവത്തിലാണ്. അത് കഴിഞ്ഞ് രണ്ടാമത്തെ ചോദ്യത്തിന് എനിക്ക് ഒരു ഉത്തരം പറയേണ്ട ബാധ്യത താങ്കളോട് പറയേണ്ട ബാധ്യത ഇല്ല. അതുകൊണ്ട് ആ ചോദ്യം തന്നെ അവൈഡ് ചെയ്യാം. ഹമീദ് ഇങ്ങനെ ഇരുന്ന് വെളുപ്പിക്കാൻ പറ്റും. ഹമീദ് എന്ന് പറയുന്നത് ഒരു ഒരു മുസ്ലിം ഒരു വിശ്വാസിയോട് ചോദിച്ചാൽ ഹമീദ് മുസ്ലിമേ അല്ല, ഹമീദ് കാഫിറാണ്. കാരണം എന്താ വെച്ചാൽ ഹമീദിന് ഈ ഹമീദ് ഒരു ഖുറാനിസ്റ്റാണ്, ഈ ഖുറാനിൽ മാത്രം വിശ്വസിക്കുന്ന ഒരു ഒരു വ്യക്തിയാണ്. ഹദീസിൽ ഒന്നും എടുക്കൂല്ല. ഏലെ ചോയ്സ് എന്നൊക്കെ പറഞ്ഞത് അത് ഇഷ്ടമുള്ളത് എടുക്കുക, ഇഷ്ടമുള്ളത് എടുക്കാണ്ടിരിക്കുക ഒരു ടൈപ്പാണ് ഹമീദ്. ഇങ്ങനെ ഇരുന്ന് ഇങ്ങനെ പെയിന്റ് അടിച്ചുകൊണ്ടേ ഇരിക്കും, ഒരു കാര്യമില്ല ഈ ഹമീദിനോട് സമയങ്ങള്. അപ്പൊ ഞാൻ ഇതുവരെ സംസാരിക്കാത്ത എന്താ കാരണം വെച്ചാൽ, ഏതെങ്കിലും വിശ്വാസി താഴെ ഉണ്ടോന്ന് ഞാൻ അങ്ങനെ നോക്കിയിരിക്കുകയായിരുന്നു. ഈ കാരണം നമ്മൾ ഈ ആരോഗ്യം കളഞ്ഞിട്ട് ഈ ഹമീദ് മാത്രമാണ് ഈ സംസാരിച്ച ഒരു യാതൊരു പ്രയോജനവുമില്ല. അപ്പൊ ഞാൻ കണ്ടേപ്പോ ഒരു മൂന്നാല് പേര് ഇരിക്കുന്നുണ്ട്, ഞാൻ അവരോടാണ് പറയുന്നത്. നമ്മൾ ഇസ്ലാം മതത്തിൽ വലിയൊരു ഇരട്ടത്താപ്പ് എന്താ പറയുക, ഡബിൾ, അതായത് ഭൂരിപക്ഷമാകുമ്പോൾ ഉള്ള ഒരു വേറെ വാദങ്ങളും ന്യൂനപക്ഷമാകുമ്പോഴുള്ള വാദങ്ങളും വളരെ വ്യത്യാസമാണ്. ഇപ്പൊ ഉദാഹരണമായിട്ട് ഇപ്പൊ അമേരിക്കയിലോ ആസ്ട്രേലിയയിലോ യൂറോപ്പിലോ ഒരു പരിധി വരെ ഇന്ത്യയിലോ, കാരണം അവർ ന്യൂനപക്ഷമാണല്ലോ, ഈ ഇന്ത്യയിൽ അങ്ങനത്തെ സ്ഥലത്തൊക്കെ ഒരു 1%, 2% അല്ലെങ്കിൽ 10% താഴെ വരുന്ന ഇസ്ലാമിക ജനതയുടെ വാദം എന്തായിരിക്കും? അവര് പറയും റിലീജിയസ് ഫ്രീഡം വേണം, മതം നടത്താനുള്ള ഒരു സ്വാതന്ത്ര്യം വേണം, ന്യൂനപക്ഷ അവകാശം വേണം, നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മളോട് ദേഷ്യമാണ്, എന്താ പറയുക, നിങ്ങൾക്ക് ഇസ്ലാമോഫോബിയാണ്, പിന്നെ ബുർഖ ഡേ വേണം, അതേ സ്ത്രീകൾക്കുള്ള ബുർഖ ഡേ വേണം, അതേമാതിരി മനുഷ്യാവകാശം വേണം, നമുക്ക് ടാക്സ് എക്സംഷൻ വേണം എന്നൊക്കെയാണ് ഈ പാശ്ചാത്യ ലോകത്തിൽ ഇവരൊരു മുസ്ലിം മൈനോറിറ്റി ആകുമ്പോൾ എടുക്കുന്ന വാദം. ഇതേ മുസ്ലിംസ്, അതായത് ഈ ഖുറാനിലും ഹദീസിലും വിശ്വസിക്കുന്ന ഇതേ മുസ്ലിംസ്
പാകിസ്ഥാനിലോ അഫ്ഗാനിസ്ഥാനിലോ അല്ലെങ്കിൽ സിറിയയിലോ ഒക്കെ പോയി കഴിഞ്ഞാൽ വാദം കംപ്ലീറ്റ്ലി മാറുകയാണ്. അവിടെ എന്താണ് ബാധിക്കുക? അവര് പ്രവാചകനെയും അള്ളാഹുവിനെയും നിന്ദിക്കുന്നവരെ കൊല്ലണം. അതേമാതിരി മതം വിട്ട് മുസ്ലിം മതം വിട്ടുപോണ മുർത്തദിനെ കൊല്ലണം. അതേ എല്ലാ അമ്പലങ്ങളും വിഗ്രഹങ്ങളും തച്ചുടക്കണം. അതേമാതിരി ഹോമോസെക്സ്വൽസിന് ജീവിക്കാനുള്ള അവകാശം അതില്ല. വ്യഭിചാരം ചെയ്ത ആൾക്കാരെ കല്ലെറിഞ്ഞു കൊല്ലണം എന്നൊക്കെയാണ് ഇവർ അഫ്ഗാനിസ്ഥാനിലും പാകിസ്ഥാനിലും എന്താ പറയുക ബാധിക്കുക. അപ്പൊ ഇത് വലിയൊരു ഇരട്ടത്താപ്പാണ്. ഈ ഹമീദ് എന്നൊക്കെ പറയുന്നത് അങ്ങേയറ്റം ഇരട്ടത്താപ്പാണ്. അതായത് ഖുറാനിൽ ഈ ഹദീസിലുള്ള ഇത്രയും എംബാരസിംഗ് ആയിട്ട് ഇത്രയും മോശമായിട്ടുള്ള സംഭവങ്ങൾ ഒന്ന് എടുത്തു കഴിഞ്ഞാൽ അത് എനിക്ക് എനിക്കത് താല്പര്യമില്ല എന്നൊക്കെ പറയുന്ന ഒരു ടൈപ്പാണ്. പിന്നെ ഇനിയിപ്പോ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഇവിടെ ഇസ്ലാം മതം വന്നു കഴിഞ്ഞാൽ, ഈ ഒരു സ്ഥലത്ത് ഇസ്ലാം മതം വന്നു കഴിഞ്ഞാൽ നമുക്കൊക്കെ ഈ 20th century ജീവിക്കുന്ന ആൾക്കാർക്കൊക്കെ ചിന്തിക്കാൻ പറ്റുന്ന സംഭവങ്ങള്, നമുക്ക് എങ്ങനെയാണ് ഈ മതത്തിന്റെ മത നിയമങ്ങളെ നമ്മൾ അംഗീകരിക്കുക? ഒരു 100 കണക്കിന് കാലഹരണപ്പെട്ട നിയമങ്ങളുണ്ട്. ഒരു പരിഷ്കൃത സമൂഹത്തിൽ ചിന്തിക്കാൻ പോലും പറ്റാത്ത നിയമങ്ങളാണ് ഈ ഇസ്ലാമിക നിയമത്തിലുള്ള. ഞാൻ ഒരു വളരെ ചുരുക്കി 100 എണ്ണം എന്റെ കയ്യിലുണ്ട്, ഞാൻ 25 എണ്ണേ പറയുന്നുള്ളൂ. ഒരു ഇസ്ലാമിക രാഷ്ട്രം ഷെറിയ നിയമം വന്നു കഴിഞ്ഞാൽ സ്ത്രീകളുടെ സ്ഥിതി അരോചകമാവും. ഏത് പ്രീ പ്യൂബേഴ്സൻ, അതായത് പ്രായപൂർത്തിയാവാത്ത 6 വയസ്സും 5 വയസ്സുള്ള പെൺകുട്ടികളെ ആർക്ക് ഏത് കിളവനും വിവാഹം ചെയ്യാൻ ഉള്ള ഒരു നിയമം വരും? സ്ത്രീകള് ചാക്കിന്റെ അകത്ത് ബുർഖയുടെ അകത്ത് എത്തും. പിന്നെന്താണ്, പുരുഷന് ഭാര്യനെ തല്ലാനുള്ള അധികാരം ഈ നിയമത്തിലുണ്ട്. പിന്നെന്താണ് സ്ലേവറി, ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മുടെ എബ്രഹാം ലിങ്കനും മഹാന്മാരായ എത്രയോ പേര് സ്ലേവറി ഇല്ലാണ്ടാക്കിയിട്ട് ആ സ്ലേവറി തിരിച്ചു വരും. കാരണം ഇസ്ലാമിലെ സ്ലേവറി ഇപ്പോഴും പെർമിസബിൾ ആണ്. സ്ലേവറി അള്ളാഹു എടുത്തു കളഞ്ഞിട്ടില്ല. എത്രയോ ആയത്തുകളുണ്ട്, എത്രയോ ഹദീസുകളുണ്ട്. സ്ലേവ് ട്രേഡ് നിങ്ങളൊന്ന് ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മളിപ്പോ ഈ പച്ചക്കറി വാങ്ങിക്കാൻ പോകുന്ന ചന്തകളില്ലേ, ഇപ്പം ഈ ബാസാറിലില്ലേ, അവിടെ മനുഷ്യന്മാരും സ്ത്രീകളും അവിടെ ഉണ്ടാവും. ആ സ്ത്രീകളെ നമ്മള് ആ സ്ത്രീന്റെ മുലയും കാലും തൊടയൊക്കെ നോക്കിയിട്ട് ഈ സ്ത്രീക്ക് ഇത്രയും 10,000 രൂപ, മറ്റേ സ്ത്രീക്കാണെങ്കിൽ 50,000 രൂപ എന്ന് പറഞ്ഞ് വാങ്ങുന്നതും വിൽക്കുന്നതും ഉള്ള സംഭവമാണ് ഈ നമ്മുടെ ഇസ്ലാമിൽ നടക്കുന്നത്. ഈ ഇസ്ലാമിൽ ഏതെങ്കിലും ഒരു ഹദീസോ ഒരു ഖുറാനിലെ ആയത്തോ കാണിച്ചു തരാൻ പറ്റുമോ? എന്താ പറയുക, സ്ലേവറി തെറ്റാണെന്ന് പറയാൻ നിങ്ങൾ സ്ലേവിനെ വയ്ക്കാൻ പാടില്ല എന്ന് ഒരൊറ്റ ആയിട്ട് നിങ്ങൾക്ക് കാണില്ല. പിന്നെ അടുത്തെന്താണ്, അടുത്തെന്താണ് ഈ ഇസ്ലാമിലെ ശിക്ഷ എന്താണ്, പണിഷ്മെന്റ് എന്താണ്? ഒരു വീട്ടിൽ പോയിട്ട് സ്വർണം കട്ടാൽ അല്ലെങ്കിൽ ഒരു മാങ്ങ കട്ടാൽ അല്ലെങ്കിൽ ഒരു കോഴിമുട്ട കട്ട് കഴിഞ്ഞാൽ അവന്റെ ശിക്ഷ എന്താണ്? കയ്യ് വെട്ടിക്കളയലാണ്. ഇന്നത്തെ ഈ പരിഷ്കൃത സമൂഹത്തില് അതേ ഞാൻ വേണി ആ സൂറ 5:38 ആയത്തില് വ്യക്തമായിട്ട് പറയുന്നുണ്ട്, കളവ് ചെയ്യണവന്റെ എന്ന് പറഞ്ഞാൽ തെഫ്റ്റ് ചെയ്യണവരെ കയ്യ് വെട്ടാൻ. ഇന്നത്തെ പരിഷ്കൃത സമൂഹത്തിൽ കയ്യ് വെട്ടി നടക്കുന്ന ആൾക്കാരൊക്കെ നമുക്ക് ചിന്തിക്കാൻ പറ്റും. പിന്നെ ഈ സംഭവം എന്താ പറയുക പബ്ലിക്കിൽ ചെയ്യണമെന്നാ പറഞ്ഞത്, എല്ലാവരെയും കൂടെ കാണിച്ചുകൊണ്ട് ചെയ്യണം. എത്രയോ ഹദീസുകളുണ്ട്, പ്രവാചകനും എത്രയോ ആൾക്കാർ സഹാബികളും അത് കഴിഞ്ഞിട്ടുള്ള ഭരണാധികാരമൊക്കെ വെറും കയറ്, അതായത് കയറ് ഒട്ടകത്തിനെ കെട്ടാനുള്ള കയറ് കട്ടയപ്പോ വീട്ടിൽ പോയിട്ട് 2 കോഴിമുട്ട കട്ടയപ്പോ കയ്യ് വെട്ടിയിട്ടുള്ള ഇതാണ് ഇന്നത്തെ കാലത്ത്. ഒരു ജോലി ചെയ്യാൻ പറ്റുമോ കൈവെട്ട് കഴിഞ്ഞാൽ? പിന്നെ അതിനവനെ നമ്മള്
എന്താണ് എന്നേക്കും നമ്മള് അവനെ ഒരു ഭിക്ഷക്കാരനാക്കി മാറ്റല്ലേ? ഇതാണ് ഇസ്ലാമിക നിയമം. പിന്നെന്താണ് വ്യഭിചാരം ചെയ്ത എന്താ സ്ഥിതി? ഒരു സ്ത്രീയും പുരുഷനും ഒരു 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 വ്യഭിചാരമല്ല, കല്യാണത്തിന് അല്ലാണ്ട് അല്ലാത്തൊരു ഒരു ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ ഇവിടെ എന്താ സ്ഥിതി? ഈ നമ്മുടെ ഇസ്ലാമിൽ എന്താ അവരെ പബ്ലിക്കലി, മനസ്സിലായോ, നമ്മുടെ ഒക്കെ മുന്നിൽ വച്ചിട്ട് ഈ ഭൂമിന്റെ അകത്ത് ഈ ഭൂമിയിൽ ഒരു കുഴി കുഴിച്ചിട്ട് അവരെ അവിടെ വച്ചിട്ട് എല്ലാരും കൂടെ കല്ലെറിഞ്ഞു കൊല്ലണമെന്നാണ് ഈ നിയമമൊക്കെ. ഒരു ഒരു ഇസ്ലാമിക ഷരിയ നിയമം വന്നു കഴിഞ്ഞാൽ ഇവിടെ ഉണ്ടാവും. പിന്നെന്താണ് പിന്നെന്താ ഇത്രയധികം ഒരു 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 അന്ധവിശ്വാസം പകർത്തുന്ന ഒരു ഗ്രന്ഥമില്ല ഖുറാനെ മാതിരി. നിങ്ങൾക്കറിയോ ഖുറാനില് മനുഷ്യന്മാര് മാത്രല്ല ജിന്നുകളും ഉണ്ട്. എന്താണ് ജിന്നുകള്? ഈ ജിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യന്മാരെ മാതിരി തന്നെ ഒരു സമൂഹമാണ്. നമ്മളെ നമ്മുടെ നമ്മുടെ ഹിന്ദുക്കളിൽ വിശാല ഭൂതപ്രേതം എന്നൊക്കെ പറയണ മാതിരി ഈ ഒരു ജിന്നുകൾ ഇവിടെ മൊത്തമുണ്ട്. ഇവിടെ ഒക്കെ കുടുംബവും കല്യാണങ്ങളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആ ജിന്നുകൾ മനുഷ്യനായിട്ടും കല്യാണം കഴിക്കുന്നുണ്ട് എന്നൊക്കെയാണ് പറയുന്നത്. ഒരു സൂറത്ത് തന്നെ ഉണ്ട്, സൂറ 72, ഈ ജിന്നിന്റെ ലോകം. അതായത് അള്ളാഹു മുഹമ്മദിനെ സമാധാനിക്കുകയാണ്. ഈ മുഹമ്മദ് മെക്കയിൽ ഇരുന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ ഇസ്ലാമിക പ്രബോധനം ചെയ്യുമ്പോൾ അന്നത്തെ ഖുറൈശികൾ ഒന്നും കേൾക്കാനില്ല. അപ്പൊ അള്ളാഹു പറയാണ്, സൂറ ഇത് ഏത് സൂറയിലാ? സൂറ 72 അള്ളാഹു പറയാണ്, നീ പേടിക്കൊന്നും വേണ്ട, എന്നെ ഈ ആയത്തുകൾ കേൾക്കാൻ കുറെ ജിന്നുകൾ ഇങ്ങനെ അങ്ങോട്ടും തെലങ്കും വെലങ്കും നടന്നുകൊണ്ടിരിക്കുകയാണ് നീ പറയുന്ന ജിന്ന് കേൾക്കാൻ. അപ്പൊ ഇത്രയധികം അന്ധവിശ്വാസങ്ങൾ. പിന്നെന്താ സൂറ 113 114 എന്താ ബ്ലാക്ക് മാജിക് ആണ്. കാരണം ഈ പ്രവാചകനെ 6 ഒരു ജൂതൻ ബ്ലാക്ക് മാജിക് ചെയ്തിട്ട് ഒരു കൂടോത്രം ചെയ്തിട്ട് 6 സൂക്കേടാക്കി ഒരു അസുഖം ബാധിച്ചു. അപ്പോ ആ സമയത്ത് അള്ളാഹു എന്താ 113 114 ഉള്ള ഒരു സൂറ ഇറക്കുകയാണ്. ഇത്രയധികം അന്ധവിശ്വാസങ്ങൾ പകർത്ത്. പിന്നെന്താണ് സ്ത്രീകളുടെ ശരി? എന്താണ് സ്ത്രീകൾ വീട്ടിന്ന് പുറത്തിറങ്ങാൻ പാടില്ല എന്നാണ് അള്ളാഹു പറയുന്നത്. വീട്ടിന്ന് പുറത്തിറങ്ങാൻ പാടില്ല, വീട്ടിന്ന് ശബ്ദം, സ്ത്രീകളുടെ ശബ്ദം പുരുഷന്മാര് കേൾക്കാൻ പാടില്ല. സ്ത്രീകൾ നടക്കുന്നത് പുരുഷന്മാര് ആ കാലൊച്ച സ്ത്രീ പുരുഷന്മാര് കേൾക്കാൻ പാടില്ല. പിന്നെ ഹദീസുകൾ പറയുന്നു, അഥവാ സ്ത്രീകൾ പുറത്തിറങ്ങുകയാണെങ്കിൽ ഒരു വലി, ഒരു പുരുഷൻ വലി ഒപ്പം വേണമെന്ന്, ഒരു ഗാർഡിയൻ, ഒന്നുകിൽ ഭർത്താവ് അല്ലെങ്കിൽ ആ സ്ത്രീനെ വിവാഹം ചെയ്യാൻ പറ്റാത്ത അച്ഛനോ ഒരു സഹോ മാതാവോ അല്ലെങ്കിൽ പിതാവോ സഹോദരനോ ഒക്കെ ആയിട്ട് അല്ലെങ്കിൽ മകനോ ഒരാള് വേണമെന്നാണ്. പിന്നെന്താണ് സ്ത്രീകൾ സാക്ഷി പറയാൻ പോയ എന്താ സ്ഥിതി? ഒരു പുരുഷന്റെ സാക്ഷിനെ റദ്ദാക്കണമെങ്കിൽ 2 സ്ത്രീകളുടെ സാക്ഷി വേണം. അപ്പൊ സ്ത്രീകൾക്ക് അത്രമേ ഖുറാനിലും ഈ മതത്തിലും ഇതിലും സ്ത്രീകൾക്ക് ബുദ്ധി കുറവാന്നാണ് പറയുന്നത്. നരകം മുഴുവൻ സ്ത്രീകളെ കൊണ്ട് നിറച്ചിരിക്കുകയാണെന്നാണ് പറയുന്നത്. പിന്നെ ഇസ്ലാമിലെ സ്വർഗം എന്താണ്? ഒരു ഹൈലി ഓവർ സെക്ഷുവലൈസ്ഡ് ഒരു സ്വർഗമാണ് അവിടെ എന്ന് പറഞ്ഞാൽ. 72 സ്ത്രീകൾ നമുക്ക് വേണ്ടി അവിടെ കാത്തിരിക്കുകയാണ്. അവിടെ എന്താ പണി? ഇത് തന്നെ പണി. 72 സ്ത്രീകളായിട്ട് ലൈംഗിക വേഴ്ച, മദ്യം കുടിക്കുക, ഇതാണ് പണി. പിന്നെയോ ഇനി അപ്പുറം നരകം എന്താണ് സ്ഥിതി? നരകത്തില് എന്താ ഇത്രയധികം ഒരു സൈക്കോപാത്തിക് അലങ്കാട് ഈ ലുലുമാളിലെ നിസ്കാരത്തിനെ പറ്റി എന്താ പറയുള്ളത്? ഒരു മിനിറ്റ്, ഇയാൾ ഇന്നത്തെ താരത്തേക്കോ, നിങ്ങളോട് മ്യൂട്ട് ചെയ്തിരിക്കണം, ഞാൻ കഴിഞ്ഞിട്ട് മുൻപിന്റെ അല്ല. ഇതിനെ പറ്റി ഒന്ന് മോഡറേറ്റേഴ്സ് ഇവിടെ ഉണ്ടല്ലോ, എന്തിനാണ് ദിൽബർ ഇടപെടുന്നത്? ഞങ്ങൾ പറയത്തില്ലേ പുള്ളി എപ്പോഴാ എപ്പ നിർത്തണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ പറയൂലോ. ദിൽബർ അത് അദ്ദേഹത്തിന്റെ സ്വാതന്ത്ര്യത്തിൽ കൈ കടത്തല്ലേ, പ്രത്യേകിച്ച് അത് ഈ റൂമിൽ ഇരിക്കുന്ന മോഡറേറ്റേഴ്സ് അംഗീകരിച്ചു. പിന്നെ അടുത്ത പിന്നെ ഒരു സൈക്കോ ആണ് ഈ ദൈവം, ഈ അള്ളാഹു ഒരു സൈക്കോ ആണ്. അതായത് ഇസ്ലാം അല്ലാത്ത എല്ലാവരും നരകത്ത് പോകുന്ന അവർ മുസ്ലിങ്ങളിൽ അടക്കം ഒരു 73 എന്താണ് സെക്റ്റുകളില് ഒരു സെക്റ്റ് ഒഴികെ എല്ലാവരും നരകത്ത് പോകുന്നതാണ്
ഈ നമ്മൾ അള്ളാഹു പറയുന്നത് ഈ പ്രവാചകൻ ഹദീസിൽ പറയുന്നത്. അപ്പൊ എന്താണ് ഈ നരകത്തിൽ സംഭവിക്കുക? നമ്മളൊക്കെ ഒരു മണ്ണെണ്ണ ഒഴിച്ചിട്ട് നമ്മൾ ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു 3 മിനിറ്റ് നമുക്ക് ശല്യമുള്ളൂ, അല്ലെങ്കിൽ പെട്രോൾ ഒഴിച്ചാൽ 3 മിനിറ്റ് കൊണ്ട് നമ്മൾ മരിക്കും. പക്ഷെ ഈ അള്ളാഹു എന്താ ചെയ്യാറിയോ? സൂറത്തും കുറെ ആയത്തുകളും ഉണ്ട്. അള്ളാഹു ഈ ഇയാള് മരിച്ചു കഴിഞ്ഞാൽ തോല് ഉരുകി കഴിഞ്ഞാൽ വീണ്ടും തോല് അള്ളാഹു കൊടുക്കും. പിന്നെയും കത്തി തോലില്ലാണ്ടോ പിന്നെയും തോല് കൊടുക്കും. എന്നിട്ട് ഇതൊരു എറ്റേണിറ്റി, എത്രയോ കാലം ഇത് തന്നെ. ഈ അള്ളാഹുവിന് എന്താണത്? ഈ സൈക്കോ ഒരു അള്ളാഹു ആണ്. പിന്നെന്താ ഉള്ളത്? ഈ മതത്തില് ജൂസിനോടുള്ള ഒരു ഹേറ്റ്രഡ് ഈ മതത്തിൽ ഇൻബിൽട്ട് ആണ്. ജൂതനെ കൊന്നാലേ ഇത് ഇവിടെ ലാസ്റ്റ് അവർ, എന്താ ലാസ്റ്റ് അവർ എന്ന് പറഞ്ഞാൽ കിയാമത്ത് നാള് വരുള്ളൂ എന്ന് അള്ളാഹു മുഹമ്മദ് നബി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഒന്ന് നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്ക്. ഞാൻ ഇവിടെ ഏതെങ്കിലും മുസ്ലിം സഹോദരന്മാരുണ്ടെങ്കിൽ ഈ നിയമങ്ങളൊക്കെ ഈ 21st century കൊണ്ടുവരാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? നമ്മളൊക്കെ കാര്യം മുസ്ലിം അല്ലാത്ത ഒരാൾക്കാരെ നമ്മൾ മറന്നു കളയാം. നിങ്ങൾക്ക് ഒരാഗ്രഹമുണ്ടോ വ്യഭിചാരം ചെയ്താൽ കല്ലെറിഞ്ഞു കൊല്ലുക? ഒരു മുസ്ലിമിന്റെ കുടുംബം എന്താണ്? ഒരു മുസ്ലിം കുടുംബം എന്താണ്? 4 ഭാര്യമാരും പിന്നെ അത്, അതായത് വിത്തൗട്ട് നമ്പർ, ഒരു അൺലിമിറ്റഡ് സ്ലേവ് വിമൺ, അടിമ പെണ്ണുങ്ങൾ. ഇതാണോ ഒരു ഒരു പരിഷ്കൃത ലോകത്തില് നിങ്ങൾ ഒരു മുസ്ലിം പുരുഷന്റെ കുടുംബം എന്ന് പറഞ്ഞാൽ? ഇന്നത്തെ കാലത്തൊക്കെ ഒരു ഭർത്താവിന് ഒരു ഭാര്യ, ഒരു ഭാര്യയ്ക്ക് ഒരു ഭർത്താവ്. ഇനി ആ ഭാര്യനെ നിങ്ങൾക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ ഡൈവോഴ്സ് ചെയ്ത് വേറെ ഭാര്യനെ കൊണ്ടുവരാം. ഇന്നത്തെ സമൂഹത്തില് 4 ഭാര്യയും എണ്ണമറ്റാത്ത അടിമ പെണ്ണുങ്ങളും നിങ്ങൾ കൊണ്ട് ഇങ്ങനെ നടക്കുകയാണോ? ഇതൊക്കെ ഇന്നത്തെ കാലത്ത് ഏത് മുസ്ലിം ആണ് അങ്ങനെ ജീവിക്കുന്നത്? വീട്ടിലേക്കും പോയ പോരെ, ഇവിടെ ആൾക്കാർ പറയട്ടെ തന്നെന്തിനാ ഇടപെടുന്നത്? ഇസ്ലാം അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ് ഇവിടെ ഇതിനു മുമ്പും പല ആളുകളും വന്ന് ന്യായീകരിച്ച് എളുപ്പിച്ച് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു പോയിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ ഈ കിതാബ് ഒന്നും വായിച്ചിട്ടില്ല. അപ്പൊ ഈ കിതാബ് വായിച്ചിട്ട് അതിനെ കുറിച്ച് പറയാൻ അറിയാവുന്നവര് പറഞ്ഞ് കഴിഞ്ഞാൽ ഈ താഴെ ഇരിക്കുന്നതൊക്കെ മനസ്സിലാവൂലോ. അപ്പൊ ഇതെന്താണ് ഇതിൽ എഴുതി വെച്ചിരിക്കുന്നത്? അപ്പൊ അതൊന്ന് എല്ലാവരും മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹത്തെ പറയാൻ അനുവദിക്കുന്നത്. അത് കാരണം ആലങ്ങാട് സംസാരിച്ചോളൂ. ഒരു ഇസ്ലാമിക രാഷ്ട്രം വന്നു കഴിഞ്ഞാൽ മുസ്ലിം അല്ലാത്ത ഒരു സ്ഥിതി എന്താണ് നിങ്ങൾക്ക് വല്ലതും വല്ല നിങ്ങളുടെ മുസ്ലിം ഇവിടെ ഇരിക്കുന്ന മുസ്ലിംസ് വല്ലതും ഉണ്ടോ? നമ്മളൊക്കെ 2nd class 3rd class സിറ്റിസൺ ആയി ടാക്സ് കൊടുക്കണം, ജിഷ്യ കൊടുക്കണം. സൂറ 9 ആയത് നമ്പർ 29. പിന്നെ ഒരു ഇസ്ലാം മതം വിട്ടു കഴിഞ്ഞാൽ എന്താ അവിടെ സ്ഥിതി? ഒരു ഇസ്ലാമിക നിയമത്തില് ഇസ്ലാം മതം വിട്ടു കഴിഞ്ഞാൽ അവനുള്ള ശിക്ഷ എന്താണ്? തല വെട്ടലാണ്. ഞാൻ എത്ര ഹദീസുകൾ പറഞ്ഞു തരണം, തല വെട്ടണം എന്നാണ് പറയുന്നത്. അപ്പൊ ഈ വക നിയമങ്ങള് ഒരു 21st century നിങ്ങൾ ഈ അരി 2047 ഒരു ഇന്ത്യ ഒരു ഇസ്ലാമിക രാഷ്ട്രമാക്കാൻ നിങ്ങൾ ശ്രമിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത് മനസ്സിലാക്കണം. നിങ്ങൾ ഇസ്ലാമിക രാഷ്ട്രത്തിനൊപ്പം കൊണ്ടുവരുന്നത് ഞാൻ ഈ പറയുന്ന 10-25 കുറെയുള്ള എന്താണ് കാലഹരണപ്പെട്ട എന്താണ് നിയമങ്ങളാണ്. നിങ്ങൾ ഈ നിയമങ്ങൾ നിങ്ങളുടെ ഭാര്യമാരോട് ചോദിച്ചു, നിങ്ങളുടെ അമ്മമാരോട് ചോദിച്ചു, പ്രവാചകന്റെ ഭരണം വരണോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഇവിടെയുള്ള എല്ലാ മുസ്ലിങ്ങളും ശരിയെന്ന് പറയും. പക്ഷേ മൊട്ട കട്ട് കഴിഞ്ഞ കോഴിമൊട്ട കട്ടാൽ കൈ വെട്ടണത് ശരിയാണോ എന്ന് ചോദിച്ചു നോക്കൂ. മതം വിട്ടോനെ കല്ല് തല വെട്ടണം എന്ന് പറയണ നിയമം നിങ്ങൾക്ക് വേണോന്ന് ചോദിച്ചു നോക്കൂ. മതം അതേമാതിരി ഇവിടെ അമ്പലങ്ങളും ഈ വിഗ്രഹങ്ങളൊന്നും പാടില്ല എന്ന് ഇസ്ലാമിക നിയമത്തിൽ പറയും. പിന്നെന്താണ്? പിന്നെന്താ പബ്ലിക് ഫ്ലോഗിങ് ആണ്. അതായത് അതെ ചാട്ടവാരടിക്കുക, 100 ചാട്ടവാർ റോട്ടിൽ വെച്ചിട്ട് എല്ലാവരും കൂടെ കാണിക്ക ചാട്ടവാരടിക്കുക. ഞാനിപ്പോ ഒരു കേരളത്തിൽ ഒരു നഗരത്തുകൂടെ നടക്കുകയാണെങ്കിൽ ഞാൻ എന്തൊക്കെയാണ്
ഞാൻ എന്തൊക്കെയാണ് എനിക്ക് എന്താണ് ഇത് ചെയ്യേണ്ടി വരിക, ചാട്ടവാരടിക്കണു, ഒരുത്തനെ ഒരു പെണ്ണിനെ വ്യഭിചാരത്തിന് കല്ലെറിഞ്ഞു കൊല്ലണു, പിന്നെ പിന്നെ എന്താണ് മതം വിട്ടവനെ തല വെട്ടണു. ഇതൊക്കെ അള്ളാഹു പറയണ എന്താ അറിയോ, മനുഷ്യന്മാരെ മുമ്പിൽ വെച്ച് ചെയ്യണമെന്നാണ് പറയണത്. കാരണം ഇതൊരു ഡിറ്ററന്റ് ആണ്. അപ്പൊ നിങ്ങൾ മനുഷ്യന്മാരെ മുന്നിൽ വെച്ച് ചെയ്യണമെന്നാണ് ഈ വക നിയമങ്ങള് ഈ ഇസ്ലാമിക ഭരണത്തിന്റെ ഒപ്പം ഉണ്ടാവും. ഏറ്റവും വലിയ വിക്ടിംസ് നിങ്ങൾ തന്നെയാവും, ഈ മുസ്ലിംസ് തന്നെയാവും. ഓക്കെ, ഞാൻ പെട്ടെന്ന് ഒരു പോയിന്റ് പറഞ്ഞു, ഞാൻ ഇപ്പം പറയാൻ വേണ്ടി ഇങ്ങനെ കുറച്ചായി നിൽക്കുകയായിരുന്നു. അതായത് ഇപ്പൊ പലരും ഹമീദനെ പോലെയുള്ള ഒരുപാട് ആൾക്കാർ വന്നിട്ട് കോൺസ്റ്റിറ്റ്യൂഷനെന്നും നമ്മുടെ ഭരണഘടനയെന്നും അംബേദ്കർ എന്നും ഇപ്പൊ അംബേദ്കറിന്റെ ഡി പി കിട്ട് വന്നിട്ടുണ്ട്. സോ ഇപ്പൊ നമ്മളിപ്പോ സംസാരിക്കാൻ ടോപ്പിക് വെച്ച് നോക്കുന്നെങ്കിൽ ഇവരുടെ PFIയുടെ ഒക്കെ അജണ്ട അത് നമുക്ക് ഓൺലൈനായിട്ട് ഡൗൺലോഡ് ചെയ്യാൻ കിട്ടും. അതിലെ പേജ് നമ്പർ 4 രണ്ടാമത്തെ പാരഗ്രാഫിനകത്ത് നൈസായിട്ട് എഴുതിയിട്ടുണ്ട്, Meantime, the party should utilize concepts such as national flag, constitution, Ambedkar to shield the real intention of establishing an Islamic rule and to reach out SCs, STs and OBCs in our country. അതായത് ഒരു ഇസ്ലാമിക രാഷ്ട്രം നിരപ്പാക്കുന്നത് വരെ ഐഡിയോളജീസ് ആയിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷൻ, അത് നമ്മുടെ ഭരണഘടന, നാഷണൽ ഫ്ലാഗ്, തിരങ്ക, അതേപോലെ തന്നെ നമ്മുടെ അംബേദ്കർ അതേപോലുള്ള വാക്കുകൾ വെച്ചിട്ട് ഇവരുടെ ഇസ്ലാമിക് നേഷൻ എന്ന ഐഡിയോളജിയെ അതിന്റെ പിന്നിൽ ഒളിപ്പിച്ച് സംസാരം നേടണം. അതേപോലെയാണ് ഇതേപോലുള്ള പ്രസംഗങ്ങളിലും ഇതേപോലുള്ള മാർച്ചുകളിലും എല്ലാം കാണാമല്ലോ ഇസ്ലാമിക് ഫ്ലാഗ്. ഇപ്പം ഉത്തർപ്രദേശിൽ നടന്ന മാർച്ചിൽ മറ്റേ നുപുർ ശർമ്മയ്ക്ക് അത് എതിരായിട്ട് നടന്നതിൽ നാഷണൽ ഫ്ലാഗിന്റെ നമ്മുടെ അശോക നമ്മുടെ ട്രൈക്കളറിന്റെ നടക്കുള്ള ചക്രത്തിന് പകരം കാണിച്ചതേക്ക് എന്താ അവരുടെ കലിമയിൽ എഴുതി വെച്ചേക്കുന്നത്. സോ അവരുടെ ബേസിക് ഐഡിയോളജിയാണ്. സോ അവരുടെ അജണ്ടയിൽ എഴുതി വെച്ച കാര്യം വായിച്ചത്. അതേപോലെ ഇപ്പം ഹമീദിനെ പോലുള്ള ആൾക്കാർ എത്ര വന്ന് ഭരണഘടന നമ്മുടെ അംബേദ്കർ തിരങ്കാത്തൊക്കെ പറഞ്ഞുകൊണ്ട് കള്ളം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആരും വിശ്വസിക്കാൻ പോകുന്നില്ല. ഇതേപോലെ ആര് എത്ര ഇസ്ലാമിസ്റ്റ് വന്നു കഴിഞ്ഞാലും നമ്മൾ വായിച്ചു കഴിഞ്ഞു. ഇതേപോലെ നിങ്ങളുടെ ബേസിക് ഐഡിയോളജി എന്താന്ന്, അഡ്മിഷൻ 2027 എന്താന്നും കേരളത്തിലെ മാധ്യമങ്ങൾ അധികം ചർച്ച ചെയ്തില്ലെങ്കിലും നാഷണൽ മീഡിയാസ് മൊത്തം എടുത്തിട്ട് അലക്കുന്നുണ്ട്, എല്ലാവരും നൈസായിട്ട് അറിയുന്നുണ്ട്. അതുകൊണ്ട് ആ പരിപ്പ് ഇവിടെ വേഗത്തില്ല, ജസ്റ്റ് അത്രേ ഉള്ളൂ.